ഇന്ദിരാഗാന്ധി ഇന്ത്യ നയിക്കുന്ന കാലഘട്ടത്തിലും കെ കരുണാകരൻ കേരളത്തിലെ ലീഡർഷിപ്പുള്ള കാലഘട്ടങ്ങളിലും ഈ പാർട്ടിക്കകത്ത് ഒരു ജനാധിപത്യ സ്വഭാവമുണ്ടായിരുന്നു, ഒരു മതേതര സ്വഭാവമുണ്ടായിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവമുണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകരെ ഏത് ഗ്രൂപ്പായാലും അവരുടെ വികാരം ഉൾക്കൊള്ളുന്ന ഒരു നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഒരു 10-25 വർഷക്കാലമായി നിരന്തരമായി കേരളത്തിലെ കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനഭലഷണീയമായ ചില കാര്യങ്ങളാണ് ക്രമേണ കൊണ്ട് എനിക്ക് ഈ തീരുമാനത്തിലേക്ക് എത്തുവാൻ പ്രേരിപ്പിച്ചത്. ഇത് രക്ഷപ്പെടാൻ ഈ ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഈ കോൺഗ്രസിൻ്റെ തകർച്ച പരിപൂർണമായിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം സംഘപരിവാർ ശക്തികളെ ശക്തിപ്പെടുത്തുവാനുള്ള ഹിഡൻ അജണ്ട കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ രഹസ്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ശശി തരൂരിൽ ആര് വന്നാലും ഈ പാർട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് സംഘപരിവാറിൻ്റെ ബി ടീമാണെന്നാണ് മുൻ KPCC ജനറൽ സെക്രട്ടറി ജി രതികുമാർ പറയുന്നത്. നേതൃത്വത്തിലുള്ള പല നേതാക്കന്മാർക്കും സംഘപരിവാർ അജണ്ടയാണ്. സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ഇവർ ശ്രമിക്കുന്നുവെന്നുമാണ് രതികുമാർ ആരോപിക്കുന്നത്. രതികുമാർ പറഞ്ഞത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രതികുമാറിൻ്റെ ആരോപണം തീർത്തും തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ നേതൃത്വത്തിലുള്ള പല നേതാക്കന്മാർക്കും സംഘപരിവാറുമായി ബന്ധമുള്ളതായി തെളിവുകളുണ്ട്. KPCC അധ്യക്ഷൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്. കെ സുധാകരൻ തന്നെ KPCC പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, വേണ്ടി വന്നാൽ BJPയുമായി സഹകരിക്കുമെന്ന്. തന്നെ BJP നേതാക്കൾ വന്ന് കണ്ടിട്ടുണ്ടെന്നും BJPയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ്റെ കാര്യം പോകട്ടെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പല സ്ഥാനാർത്ഥികളും സീറ്റ് തരപ്പെടുത്തിയത് BJPയിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ്. സീറ്റ് തന്നില്ലെങ്കിൽ ഞങ്ങൾ BJPയിൽ പോയി അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമത്രേ. ഇത് കേട്ട ഗ്രൂപ്പ് മാനേജർമാർ പേടിച്ച് വിറച്ച് അവർക്ക് സീറ്റ് നൽകി. കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത കേമന്മാരും പോലും മത്സരിച്ചത് ഭീഷണിപ്പെടുത്തി സീറ്റ് കരസ്ഥമാക്കിയാണ്. ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി, പിന്നീടാണ് അറിയുന്നത് വളരെ ശരിയാണ്. ഒരു കോൺഗ്രസ്സുകാരന് എങ്ങനെ ഇത് പറയാൻ ഭീഷണിപ്പെടുത്താനും സാധിക്കും? അപ്പോൾ രതികുമാർ പറഞ്ഞത് ശരിയല്ലേ? സംഘപരിവാറുമായി ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണം ഒന്നും നടത്തണ്ട, പാഴൂർ പഠിക്കലും പോകണ്ട. നേതാക്കന്മാർക്ക് കൃത്യമായി അറിയാം ആർക്കൊക്കെ ബന്ധമുണ്ടെന്ന്. ഇപ്പോഴത്തെ നേതൃനിരയിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ബന്ധമുണ്ടെന്നാണ് പരസ്യമായ രഹസ്യം. ഇവരൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ അവരുടെ സഹായം കിട്ടിയിട്ടുമുണ്ട്. ചിലരൊക്കെ ആ സഹായത്താൽ ജയിച്ചു കയറി, ചിലരൊക്കെ ആരൊക്കെ സഹായിച്ചിട്ടും ജയിച്ചിട്ടുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അക്കൗണ്ട് CPM പൂട്ടിച്ചത് നന്നായി. ഇല്ലെങ്കിൽ അവർക്കൊരു സീറ്റെങ്കിലും ജയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ചിത്രം ഇതല്ലായിരുന്നു. കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാക്കന്മാരും പ്രവർത്തകരും BJPയിലേക്ക് ഓടിക്കയറിയനെ അവരുടെ അക്കൗണ്ട് പൂട്ടിയത് ഭാഗ്യമായി. ഉള്ള നണികളെങ്കിലും അവിടെ നിൽക്കുമല്ലോ. BJP മുക്ത കേരളം കെട്ടിപ്പടുക്കാൻ കോൺഗ്രസ് വേണം, മുന്നിൽ തന്നെ നിൽക്കണം. ഒരു വശത്ത് ഈ മുദ്രാവാക്യം പറഞ്ഞിട്ട് മറുവശത്ത് പാരപണിഞ്ഞ് BJPയെ സഹായിക്കുന്ന രീതി ഇനിയെങ്കിലും കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഉപേക്ഷിക്കൂ. നിങ്ങളുടെ എല്ലാ കുതന്ത്രങ്ങളും പാരവെപ്പും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അധികം നാൾ മുന്നോട്ട് പോകില്ല, ജനം നിങ്ങളെ കൈകാര്യം ചെയ്യും.